മട്ടന്നൂർ ഇരിട്ടി പയ്യന്നൂർ എന്നിവിടങ്ങളിൽ നിർമ്മിക്കുന്ന റവന്യൂ ടവറുകളുടെ നിർമ്മാണം അതിവേഗത്തിലാക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. കലക്ട്രേറ്റിലെ നവീകരിച്ച ഓഡിറ്റോറിയം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഒരു നവീകരിക്കപ്പെട്ട ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുക. 2020-21 റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അനുവദിച്ച 1,29,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കണ്ണൂരിലെ കളക്ട്രേറ്റിലെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാകുന്ന വിധത്തിൽ നിലവിലുണ്ടായിരുന്ന ഓഡിറ്റോറിയത്തെ കൂടുതൽ നവീകരിച്ച് ഏറ്റവും മനോഹരമായി ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ സിവിൽ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച 72,00,000 രൂപ ചെലവാക്കിയാണ് അത്യാധുനിക രീതിയിൽ ഈ ഓഡിറ്റോറിയം ഇപ്പോൾ നവീകരിച്ച് അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ ഇലക്ട്രിക്കൽ വിഭാഗം പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കായി ചെലവഴിച്ച 50,00,000 രൂപയും അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ഒരുക്കുന്നതിനായി ഇലക്ട്രോണിക്സ് വിഭാഗം ചെലവഴിച്ച 7,00,000 രൂപയുടെയും പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ജില്ലയിലെ പുതിയ റവന്യൂ ടവറുകൾ യാഥാർത്ഥ്യമായാൽ ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഏറെ ഗുണം ചെയ്യും. ജില്ലയിലെ 10 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ പ്രവൃത്തിയും വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,29,00,000 രൂപ ചെലവഴിച്ചാണ് ഓഡിറ്റോറിയം നവീകരിച്ചത്. പബ്ലിക് അഡ്രസ് സിസ്റ്റം, മൾട്ടിമീഡിയ പ്രൊജക്ടർ എന്നിവയാണ് സജ്ജമാക്കിയത്. കൂടാതെ കലക്ട്രേറ്റിലെ വിവിധ ഓഫീസുകളിൽ LED പാനൽ ലൈറ്റുകൾ, തകരാറിലായ ഫാനും സ്വിച്ചും മാറ്റി സ്ഥാപിക്കൽ, 160 KVA ട്രാൻസ്ഫോമർ സ്ഥാപിക്കൽ എന്നീ പ്രവൃത്തികളും നടത്തി. ചടങ്ങിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VP സാംബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ കളക്ടർ S. ചന്ദ്രശേഖർ, AD KK ദിവാകരൻ, സബ് കളക്ടർ സന്ദീപ് കുമാർ, RDO EP മേഴ്സി, ഡെപ്യൂട്ടി കളക്ടർ TV രഞ്ജിത്ത്, സർവേ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ സുനിൽ ഫെർണാണ്ടസ്, സിനിമാ താരം മീനാക്ഷി ദിനേശ്, ഗായിക പല്ലവി രതീഷ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ജീവനക്കാരുടെ കലാവിരുന്ന് സമന്വയം 2023 അരങ്ങേറി. സെഞ്ചുറി ഫാഷൻ സിറ്റിയോടൊപ്പം കണ്ണൂർ, തലശ്ശേരി, തളിപ്പറമ്പ, പയ്യന്നൂർ, ഇരിട്ടി, ശ്രീകണ്ഠപുരം, സുൽത്താൻ ബത്തേരി ആൻഡ് മാനന്തവാടി.